സ്കൂളിൽ ഞാൻ പോയിട്ടില്ല, രണ്ടാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയത് പന്നി കച്ചവടമാണ്. എൻ്റെ മകളെ കെട്ടിച്ചതും മകൻ കെട്ടിയതും കാറും മേടിച്ചതും ഒക്കെ പന്നിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. പന്നി കച്ചവടം തന്നെ ചെയ്താണ് ഞാൻ പൈസ ഉണ്ടാക്കിയത്. പന്നിയിറച്ചി മോശമാണെന്ന് പറയുന്നത് കൊതിയും കൊണ്ട് പറയണതാണ്. പന്നിയിറച്ചിയാണ് ഏറ്റവും സൂപ്പർ. എല്ലാ ഇറച്ചിയിലും നല്ല ഇറച്ചി പന്നിയിറച്ചിയാണ്. നമസ്കാരം. അങ്കമാലിയിലാണ് ഉള്ളത്. അങ്കമാലിയിലൊരു ജോസേട്ടനുണ്ട്, അങ്കമാലിക്കാരുടെ പ്രിയപ്പെട്ട തൊണ്ടുക ജോസ്. അങ്കമാലി ഡയറീസിലൂടെ പ്രേക്ഷകരുടെയും ഇഷ്ടപാത്രമായ ജോസേട്ടൻ. ജോസേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ആ എന്തുള്ള ഇറച്ചി? 2 കിലോ തൊലി വേണ്ടേ? ആ അത് കഷ്ടമുണ്ടോ? നിന്നെ കല്യാണം കഴിഞ്ഞോ? ഓ അപ്പം നീ ആ ഇഷ്ടപ്പെട്ട സാധനം മാത്രമേ ഉണ്ടെന്നുള്ളൂ. ആ പെണ്ണിനെ കണ്ണുണ്ട്, കാലുണ്ട്, കൈയുണ്ട്, മൂക്കുണ്ട്, മുടിയുണ്ട്. അപ്പോൾ പന്നിക്ക് അല്പം തൊലി ഉണ്ടാവും. നിനക്ക് വേണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ നിനക്ക് പോവാം. എൻ്റെ പേര് ജോസ് എന്നാണ്. അങ്കമാലി വിളിക്കുന്ന തൊണ്ടങ്ങ ജോസ്. പക്ഷേ ഞാൻ 14 വയസ്സിൽ മാർക്കറ്റിൽ കയറി ഈ ചെറിയ ചെറിയ പണികൾ കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് വിട്ടു തുടങ്ങി. ഇപ്പോൾ എന്നെ 42 വർഷമായി. ഞാൻ നല്ല പന്നിയായി അടിക്കുള്ളൂ. വരവ് പന്നി എടുക്കില്ല. തമിഴ്നാട് പന്നി വിട്ടില്ല. പിന്നെ ബാംഗ്ലൂർ പന്നിയൊന്നും ഞാൻ വിട്ടില്ല. നല്ല നാടൻ പന്നി മാത്രമേ വിട്ടുള്ളൂ. ആദ്യം വാഗതി വിചാരിച്ചെടുത്ത് പയ്യെ പയ്യെ തുടങ്ങി. അങ്ങനെ നല്ലൊരു പണിക്കാരൻ്റെ പണി കണ്ടുപിടിച്ച് ഞാൻ വിട്ടിയത്. എന്നാരും പഠിപ്പിച്ചതല്ല, ഞാൻ സ്വന്തമായിട്ട് പഠിച്ചത്. സ്കൂളിൽ ഞാൻ പോയിട്ടില്ല, രണ്ടാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ. പിന്നെ മകനെ പഠിപ്പിച്ചു, മകനെ ഇറച്ചി കടയിട്ട് കൊടുത്തു. മകനിപ്പോൾ ഇറച്ചി കട കൊണ്ടു തുടങ്ങുന്നത് കാഞ്ഞൂര്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയത് പന്നി കച്ചവടമാണ്. എൻ്റെ മകളെ കെട്ടിച്ചതും മകൻ കെട്ടിയതും കാറും മേടിച്ചതും ഒക്കെ പന്നിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. പന്നി കച്ചവടം തന്നെ ചെയ്താണ് ഞാൻ പൈസ ഉണ്ടാക്കിയത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ബാലൻസ് വന്നാലും, ഇനി ബാലൻസ് വന്നു കഴിഞ്ഞാൽ പ്രീസറിൽ വെച്ച് കറണ്ട് പോയി കഴിഞ്ഞാൽ കാശ് പോവും. ശനി ഞായറും 3 മണിക്ക് പോവും. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ 4 മണിക്ക് പോവും. പണിക്കാരുണ്ടല്ലോ ഫാമിൽ. ഫാമിൽ അവരടിച്ച് ശരിയാക്കി പൊളിച്ച് തരും. ഞാൻ അവിടെ നിന്ന് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവരും. കച്ചവടം തുടങ്ങി കഴിഞ്ഞാൽ 6 മണിവരെയും 6 മണിക്ക് തീർന്നവരെ പന്നി എടുക്കില്ല. അതിക്ക് മുന്നേ പന്നി തീർന്നാൽ എടുക്കും. പന്നി ഇറച്ചി മോശമാണെന്ന് പറയുന്നത് കൊതിയും കൊണ്ട് പറയണതാണ്. പന്നി ഇറച്ചിയാണ് ഏറ്റവും സൂപ്പർ. എല്ലാ ഇറച്ചിയിലും നല്ല ഇറച്ചി പന്നിയിറച്ചിയാണ്. ചെല്ലുമ്പോൾ തന്നെ സവോള ഇഞ്ചി മഞ്ഞളും മുന്നിട്ട് വേവിച്ച് ഇപ്പോൾ മുളക് പൊടിയും വറുത്തിട്ട് കഴിഞ്ഞാൽ കറിയാവൂല. കറി പന്നി ഇറച്ചി കൊണ്ട് പല സൈസുണ്ട്. സാപ്ഷുണ്ട്, വിന്താലു കറി വയ്ക്കാം, ഓലത്താം, പിന്നെ ഡിഷ് പരിപാടിക്ക് പീസ്, അങ്ങനെയൊക്കെ കറി കറി നന്നായിട്ട് വെച്ചാൽ പന്നിയിറച്ചി നന്നായിരിക്കും. കറി മോശമായി കഴിഞ്ഞാൽ പന്നിയിറച്ചി മോശമെന്ന് പറയും. അതാണ് അതിൻ്റെ കാര്യം. മാലി സൈഡിൽ ഇപ്പോൾ ബീഫിനോട് കുറവായി. ഫംഗ്ഷനൊക്കെ നടക്കണമെങ്കിൽ പന്നിയാണ് കൂടുതൽ. ഒരു 100 കിലോ ബീഫ് ഉണ്ടെങ്കിൽ 150 കിലോ പന്നി ഉണ്ടാവും. അത് വെക്കേണ്ട രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പന്നിയിടുന്നേ പറയുള്ളൂ. കച്ചവടം കൂടിയേക്കണോ, കടകളും കൂടിയേക്കണോ. ബീഫ് തിന്നവന് ഈ കൊളസ്ട്രോള് വരും, അണപ്പ് വരും, ഇതൊക്കെ വരും. പക്ഷേ പന്നിക്ക് അതില്ല, പന്നിക്ക് കൊളസ്ട്രോൾ ഇല്ല. പന്നിയിറച്ചി സുഖം അസുഖമെന്ന് പറഞ്ഞാലേ മുന്നിയാവേണ്ടത് ഞങ്ങളാ. ഇത് അടിക്കുമ്പോൾ ചോര തിരക്കേണ്ട, നെറ്റിൽ നിന്ന് പൊട്ടി അത് വയലൊക്കെ വീഴും. വയൽ വീഴുമ്പോൾ തുപ്പാനും കഴുകാനും നേരം വരാം. ആ പണിയാണ് നടക്കും.